കേരളയിൽ ബൂട്ടിട്ട് ചവിട്ടി പോലീസ് വീണ്ടും. സംസ്ഥാനത്ത് വീണ്ടും കേരളയിൽ കല്ലിടൽ പുനരാരംഭിച്ചതോടെ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം കരിച്ചാറയിൽ ഉദ്യോഗസ്ഥർ സിൽവർ ലൈൻ സർവേക്കെത്തിയപ്പോൾ എതിർപ്പുമായി നാട്ടുകാർ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരെത്തുന്നു എന്ന വിവരം കിട്ടിയ ഉടൻ തന്നെ സ്ഥലത്ത് നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരെ പോലീസ് ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് നടപടിയിൽ നിരവധി നാട്ടുകാർക്ക് പരിക്കേറ്റു. വിവരമറിഞ്ഞ് കൂടുതൽ പ്രതിഷേധക്കാർ സ്ഥലത്തെത്തി. ഉന്തിനും തള്ളിനുമിടയിൽ പ്രതിഷേധക്കാരെ പോലീസ് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കല്ലിടൽ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. ഇതിനിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ബോധരഹിതനായി വീഴുകയും ചെയ്തു. പോലീസിന്റെ ബലപ്രയോഗത്തിലാണ് ഇയാൾ ബോധരഹിതരായി നിലത്ത് വീണതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്ത് സംഭവിച്ചാലും സിൽവർ ലൈൻ സർവേ കല്ലിടാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. നേരത്തെ ഈ ഭാഗങ്ങളിൽ കല്ലിടൽ നടന്നിരുന്നു. അവ കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെറിഞ്ഞിരുന്നു. സംഘർഷം ശക്തമായതോടെ മുരുക്കുംപുഴയിലെ സിൽവർ ലൈൻ സർവേ കല്ലിടൽ താൽക്കാലികമായി നിർത്തിവച്ചതായാണ് വിവരം. ഡെപ്യൂട്ടി കളക്ടറാണ് കല്ലിടൽ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സമരക്കാർ പറയുന്നു. വലിയ പ്രതിഷേധമാണ് പോലീസ് സമരക്കാരെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായത്. എന്നാൽ തങ്ങൾ ആരെയും മനഃപൂർവ്വം ആക്രമിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. നോട്ടീസ് നൽകാതെയാണ് ഉദ്യോഗസ്ഥരും പോലീസും എത്തിയതെന്നും അപ്രതീക്ഷിതമായി എത്തിയതോടെയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. രാവിലെ 10 മണിയോടെയാണ് കനത്ത പോലീസ് കാവലിൽ ഉദ്യോഗസ്ഥർ കരിച്ചാറയിൽ കല്ലിടൽ നടപടികൾക്കായി എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് കല്ലിടൽ നടപടികളിലേക്ക് കടക്കാനായിട്ടില്ല. അതിനു മുമ്പ് തന്നെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. എന്നാൽ സർവേ അവസാനിപ്പിച്ച് പോകാൻ ഉദ്യോഗസ്ഥർ ആദ്യം തയ്യാറായിരുന്നില്ല. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്നതിനെ തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. തിരുവനന്തപുരം നഗരത്തിൽ ഇതേവരെ സിൽവർ ലൈൻ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചിറയിൻകീഴ്, വർക്കല, കണിയാപുരം എന്നീ പ്രദേശങ്ങളിലാണ് തിരുവനന്തപുരത്ത് സർവേ നടപടികൾ ഉണ്ടായിരുന്നത്. അവിടെയെല്ലാം പലയിടങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു. അതേ ഇടങ്ങളിലാണ് ഇപ്പോഴും സർവേ നടക്കുന്നത്. ഇതിനു മുൻപ് കരിച്ചാറയിൽ സർവേ നടക്കുകയും അന്ന് പ്രതിഷേധങ്ങളെ തുടർന്ന് കല്ലിടൽ നിർത്തിവയ്ക്കേണ്ടി വരികയും ചെയ്തിരുന്നു. I2A News, an eye for truth.